ഹായ് എവ്രിവൺ, നമ്മുടെ സ്പെക്ട്രം എന്ന് പറഞ്ഞ സബ്ജക്റ്റിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തതാണ്. പക്ഷേ ഒരുപാട് കുട്ടികൾ അതിൽ കുറേ കൺഫ്യൂഷൻസ് ഉണ്ട്, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ചാപ്റ്റർ മനസ്സിൽ നിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. ലേറ്റായി എന്നറിയാം, സോറി. ഇപ്പോഴാണ് കുറേ കുട്ടികൾ വന്ന് പഠിക്കുന്ന സമയത്ത് ചോദിക്കുന്നത് ഈ ഡൗട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ കുറേ കുട്ടികൾ വന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ അപ്ലോഡ് ചെയ്തതാണ് നമ്മൾ ചാപ്റ്റർ. ഇപ്പോൾ ഇത് ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് ഈ ചാപ്റ്ററിലെ കാര്യങ്ങളൊന്ന് പറയുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഈ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് എസ്സേ ഒക്കെ ചോദിക്കാറുണ്ട്. എങ്ങനെയാണ് ലിറ്ററേച്ചർ നമ്മളെ ഹ്യൂമൻ കണ്ടീഷൻസിനെ മനസ്സിലാക്കി തരുന്നത്, മറ്റുള്ളവരുടെ ജീവിതത്തെ എങ്ങനെയാണ് ലിറ്ററേച്ചർ നമുക്ക് പഠിപ്പിച്ച് തരുന്നത്, ലിറ്ററേച്ചറിലൂടെ മനസ്സിലാക്കി തരുന്നത് എന്നുള്ള തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയ കുറച്ച് പോയിൻറ്റ്സ് ഞാനിവിടെ ആദ്യം കൊടുത്തിട്ടുണ്ട്. ഷോർട്ട് എസ്സേക്കോ എസ്സേക്കോ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പോയിൻറ്റ്സ് എഴുതാം. ഈവൻ 2 മാർക്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ 1-2 പോയിൻറ്റ് ഇൻക്ലൂഡ് ചെയ്യാം. സോ ഇതിലെ പോയിൻറ്റ്സ് ഞാൻ ജസ്റ്റ് വായിക്കുന്നുണ്ട്. ലിറ്ററേച്ചർ ഈസ് സപ്പോസ് ടു ബി എ റിഫ്ലക്ഷൻ ഓഫ് ലൈഫ്. ലിറ്ററേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്. ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? സാഹിത്യം. അതിൽ കഥപെടാം, കവിത ഉണ്ടാവാം, നോവൽ ഉണ്ടാവാം, എഴുതുന്ന കാര്യങ്ങളുണ്ടല്ലോ അതിൻ്റെ, അതായത് സാഹിത്യത്തിനെയാണ് നമ്മൾ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ. ലിറ്ററേച്ചർ ഹെൽപ്പ് അസ് ടു സീ ദ സ്റ്റോറീസ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ സ്റ്റോറീസ് നമുക്ക് ലിറ്ററേച്ചർ കാണിച്ചു തരുന്നുണ്ട്. ദേ ഹെൽപ്പ് അസ് ടു കൾട്ടിവേറ്റ് ഹ്യൂമാനിറ്റേറിയൻ വാല്യൂസ്. മാനുഷിക വാല്യൂസ് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്, നമ്മുടെ ഉള്ളിൽ അത് വളർത്തിയെടുക്കുന്നുണ്ട് ലിറ്ററേച്ചറിലൂടെ. ഫിക്ഷൻസ് പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ എൻകറേജിങ് സിമ്പതി. നമുക്കത് വായിക്കുമ്പോൾ ചില സമയത്തൊക്കെ സിമ്പതി തോന്നാറുണ്ട്. ഇറ്റ് സപ്പോസ് ടു ബി എ മിറർ റിഫ്ലക്റ്റിംഗ് റിയാലിറ്റി. റിയാലിറ്റിയാണ് നമുക്കതിലൂടെ കാണിച്ചു തരുന്നത്. പിന്നെ ലിറ്ററേച്ചർ ശരിക്കും നമ്മളോട് പറയുന്ന കാര്യം, ദ അതർ ഈസ് നോട്ട് വാട്ട് ഇറ്റ് സീംസ്. ശരിക്കും നമ്മൾ കാണുന്ന ഒന്നല്ല അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. നമ്മൾ കാണുന്നതെല്ലാം സത്യമാവണം എന്നില്ല എന്നുള്ളതും നമുക്ക് ലിറ്ററേച്ചർ മനസ്സിലാക്കി തരുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ ആ ലൈൻ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഷോർട്ട് എസ്സേയിലോ എസ്സേയിലോ നിങ്ങൾക്ക് എഴുതാവുന്ന ലൈൻസാണ്. ഇനി ഇതിൽ 4 കഥകളാണ് പറയുന്നത്. ഇതാണ് കുട്ടികൾക്ക് ഡൗട്ട് വരാറുള്ളത്. അപ്പോൾ നമ്മുടെ സ്റ്റോറി ഇതിൽ ഈ ഒരു ലിറ്ററേച്ചറിൻ്റെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പറയുന്നു, ഒരു ഗ്രീക്കുകാരനുണ്ട്, ഒരു ഇംഗ്ലീഷുകാരനുണ്ട്, ഒരു ജർമ്മൻകാരനുണ്ട്, ഒരു സ്പാനിയാർഡുണ്ട്. അപ്പോൾ ഇവർ 4 പേരും കൂടി ഹ്യൂമൻ കണ്ടീഷൻസിനെ പറഞ്ഞുകൊണ്ട് കഥകൾ എഴുതാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ ഗ്രീക്കുകാരനൊരു കഥ എഴുതുന്നു, ജർമ്മൻകാരനൊരു കഥ എഴുതുന്നു, അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗം പോകുന്നത്. സോ നമുക്ക് ഓരോന്നും നോക്കാം. ആദ്യം ഗ്രീക്കുകാരൻ എഴുതുന്ന കഥയെക്കുറിച്ചാണ് പറയുന്നത്. ആൾ എഴുതാൻ പോയ കഥ, എബൌട്ട് എ മാൻ ഹു ഈസ് ടോസ്ഡ് എബൌട്ട് ഓൺ ദ സീസ് ആഫ്റ്റർ എ വാർ. വെൻ ഹി ഫൈനലി റിട്ടേൺസ് ഹോം, നോ വൺ ഈവൻ ഹിസ് വൈഫ് റെക്കഗ്നൈസ് ഹിം. ആൾ ഗ്രീക്കുകാരൻ എഴുതാൻ പോയ കഥ, ഒരു കപ്പൽ അപകടത്തിൽപ്പെട്ട് ഒരു കപ്പൽ അപകടത്തിൽപ്പെടുന്ന ഒരാളും പിന്നീട് അയാൾ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ അയാളുടെ ഭാര്യ പോലും ആളെ തിരിച്ചറിയുന്നില്ല. ഇത്തരം ഒരു കഥയാണ് ഗ്രീക്കുകാരൻ എഴുതുന്നത്. സോ നമ്മളതൊന്ന് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയാണെങ്കിൽ, ഇഫ് വി ലുക്ക് കെയർഫുള്ളി വി സീ ദാറ്റ് ഈസ് ഹൗ ഹോമർ ക്രിയേറ്റഡ് ഹിസ് ഒഡീസി. ഹോമർ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ എങ്ങനെയാണ് ഒഡീസി എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ബുക്ക് എഴുതിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാകും. കാരണം ഹോമറിൻ്റെ ഒഡീസി എന്ന് പറഞ്ഞ ബുക്ക് തന്നെയാണ് ഗ്രീക്കുകാരനിവിടെ എഴുതിയിട്ടുള്ളത്. അതിലെ കഥയാണ് ഗ്രീക്കുകാരനിവിടെ എഴുതിയിട്ടുള്ളത്, അത് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ അത് ഇൻഡയറക്റ്റ് ആയിട്ട് ഇവിടെ ആദ്യം കൊടുത്തുന്നേ ഉള്ളൂ. ഹോമറിൻ്റെ ഒഡീസി എന്ന് പറഞ്ഞ പുസ്തകത്തിലെ കഥ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു 1 ലൈനായിട്ട് ആദ്യം അവർ നമ്മളോട് പറഞ്ഞു എന്നുള്ളൂ. മനസ്സിലായോ? ഗ്രീക്കുകാരൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഹോമറിനെ തന്നെയാണ് ശരിക്കും. അപ്പോൾ ആ ഒരു ഹോമറിൻ്റെ ഒഡീസിയാണ് ആ ഗ്രീക്കുകാരനവിടെ എഴുതിയിരിക്കുന്ന കഥ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കഥയിൽ ശരിക്കും എന്താണ് പറയുന്നത്? അപ്പോൾ ഹോമർ അതിൽ പറയുന്നത്, ഒഡീസിയസ് എന്ന് പറഞ്ഞ ആളാണ് അതിലെ ഹീറോ എന്ന് പറയുന്നത്. ഹീസ് ഷിപ്പ് റെക്ട് സെയിലർ. ആളൊരു കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കപ്പൽ അപകടത്തിൽപ്പെടുന്നു. ആളുടെ ശരിക്കുള്ള ജന്മനാട് ഇത്താക്ക എന്ന് പറയുന്നതാണ്. അവിടേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ആളുടെ കപ്പൽ അപകടത്തിൽപ്പെട്ടിട്ട് ആള് ഫിയേഷ്യൻസ് എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ഫിയേഷ്യൻസ് എന്ന് പറഞ്ഞ ഐലൻഡിൽ എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് ആൾ നേക്കഡ് ആയിരുന്നു. ആളുടെ വസ്ത്രങ്ങളൊക്കെ ആൾക്ക് നഷ്ടപ്പെട്ടിരുന്നു. ആൾ ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ഫിയേഷ്യൻസ് എന്ന് പറഞ്ഞ ഐലൻഡിലെ രാജാവിൻ്റെ മകളായിരുന്നു നൗസിക്ക എന്ന് പറയുന്നത്. അപ്പോൾ നൗസിക്കയുടെയും അവളുടെ ഫ്രണ്ട്സിൻ്റെയും കണ്ണിൽ ആളൊരു ഇൽ കെപ്റ്റ് ലയണായിരുന്നു. ഇൽ കെപ്റ്റ് ലയൺ എന്ന് പറയുമ്പം വളരെ വിവശനായിട്ട് എന്തും കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം തിന്നുമെന്നുള്ള രീതിക്ക് നിൽക്കുന്ന ഒരു ലയണായിട്ടായിരുന്നു ആളെ കണ്ടിരുന്നത്.
ഓക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ആളൊരു റെഫ്യൂജിയാണ്, ഒരു അഭയാർത്ഥിയാണ്. സ്വന്തം നാട്ടിൽ എത്തിപ്പെടാൻ സാധിക്കാതെ മറ്റൊരു സ്ഥലത്ത് എത്തിയ ആളെയാണ് നമ്മൾ റെഫ്യൂജി എന്ന് പറയുക. അപ്പോൾ ആളൊരു റെഫ്യൂജിയാണ്. പക്ഷെ നൗസിക്കയും അവളുടെ ഫ്രണ്ട്സും ആളെ വളരെ പേടിയോടും ദേഷ്യത്തോടും കൂടിയിട്ടാണ് ആളെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ശരിക്കും തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇത്തരത്തിൽ റെഫ്യൂജീസിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവരെ വിളിച്ചുകൊണ്ടുപോയി വൃത്തിയാക്കി വെച്ച് ഭക്ഷണം കൊടുത്ത് അവർക്ക് വേണ്ട വസ്ത്രങ്ങൾ കൊടുത്ത് നമ്മളെപ്പോലൊരു ഹ്യൂമൻ ബീങ് ആക്കി അവരെ മാറ്റണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ നൗസിക്കയുടെയും ഫ്രണ്ട്സിൻ്റെയും കണ്ണിൽ ആള് പേടിപ്പെടുത്തുന്ന ഒരു ലയൺ ആയിട്ടായിരുന്നു ആളെ അവർ കണ്ടിരുന്നത്. ഓക്കെ. അപ്പം നമ്മുടെ ഇതിലെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള ഒഡീസിയസ് എന്ന് പറയുന്നത് ഒരു മോഡേൺ റെഫ്യൂജിക്ക് തുല്യമാണ്. ആളൊരു അഭയാർത്ഥി തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഈ ഒരു സ്റ്റോറിയാണ് നമ്മുടെ ഗ്രീക്കുകാരൻ എഴുതാൻ ഉദ്ദേശിച്ചത്. കപ്പൽ അപകടത്തിൽ പെടുന്നു, പിന്നെ നാട്ടിലോട്ട് എത്തുമ്പോൾ ആളുടെ ഭാര്യ പോലും ആളെ തിരിച്ചറിയുന്നില്ല. അപ്പോൾ ഈ ഒരു കഥ തന്നെയാണ് നമ്മുടെ ഹോമറിൻ്റെ ഒഡീസി എന്ന് പറയുന്നതിലും പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് തന്നെയാണ് ഗ്രീക്കുകാരനെ എഴുതാൻ ഉദ്ദേശിച്ചത്. ഇനി ഞാനിപ്പോൾ ഈ പറഞ്ഞു പോകുന്ന നാല് കഥകളിലും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട രണ്ട് പോയിന്റ് ഉണ്ട്. ഒന്നാമത്തെ പോയിന്റ്, മറ്റുള്ളവരുടെ കണ്ണിൽ മറ്റുള്ളവർ എന്നുള്ള ടേമും എല്ലാത്തിലും വരുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇവ ഈ ഒരു ആദ്യത്തെ കഥയിൽ ഒഡീസി എന്ന് പറയുന്ന ആൾ തന്നെയാണ് ഇതിലെ ഹീറോ. പക്ഷേ ഹീറോൻ്റേതായിട്ടുള്ള ഗുണങ്ങളൊന്നും തന്നെ ആൾക്കില്ല. അപ്പം അത്തരം ഹീറോസിനെ നമ്മൾ ആൻറ്റി ഹീറോസ് എന്നാണ് പറയുക. അപ്പം മാർജിനലൈസ്ഡ് ആൻറ്റി ഹീറോ, മാർജിനലൈസ്ഡ് ആൻറ്റി ഹീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരാൽ തള്ളി മാറ്റപ്പെട്ട ഹീറോ ആണ്. പക്ഷേ ഹീറോൻ്റേതായിട്ടുള്ള ഗുണങ്ങളൊന്നും ഇല്ലാത്ത ഹീറോ. അപ്പം നമ്മുടെ ഇതിലെ ക്യാരക്ടറായിട്ടുള്ള ഒഡീസിയസ് അങ്ങനെ തന്നെയാണ് അല്ലേ. മറ്റുള്ളവർ ഇയാളെ തള്ളി മാറ്റാണ് ചെയ്യുന്നത്. നേക്കഡ് ആയിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ എല്ലാവരും തള്ളി മാറ്റുന്നു. ഹീറോ ആണ്, പക്ഷേ ഹീറോൻ്റേതായിട്ടുള്ള ഗുണങ്ങളൊന്നും തന്നെ ഇല്ല. മറ്റുള്ളവരുടെ കണ്ണിൽ ഇയാളൊരു ഇൽ കെപ്റ്റ് ലയൺ ആയിട്ട് മാറുന്നുണ്ട്. രണ്ടാമത്തെ കഥ എന്ന് പറയുന്നത് ഇംഗ്ലീഷുകാരൻ എഴുതാൻ പോയ കഥയാണ്. ആൾ എഴുതാൻ പോയത് യങ് ഇൻഡെസിസീവ് പ്രിൻസ് ഹു കാൻ്റ് ഡിസൈഡ് ഇൻ ലൈഫ് ഈസ് വർത്ത് ലിവിങ്. ആളുടെ ജീവിതം പോകുന്നത് നല്ല രീതിക്ക് തന്നെ, ശരിയായിട്ടുള്ള രീതിയിലാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു പ്രിൻസിൻ്റെ കഥയാണ് ഇംഗ്ലീഷുകാരൻ എഴുതാൻ പോയത്. ഇത് നമ്മൾ സൂക്ഷ്മമായി നോക്കുക എന്ന് വെച്ചാൽ ആരുടെ കഥയാണെന്ന് മനസ്സിലാവും. ഷേക്സ്പിയറിൻ്റെ ഡ്രാമയായിട്ടുള്ള ഹാംലെറ്റ് എന്നുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഹാംലെറ്റിൽ എന്താ പറയണേ, ഇതിലെ ഹാംലെറ്റ് എന്ന് പറഞ്ഞ പുസ്തകത്തിലെ കേന്ദ്ര കഥാപാത്രത്തിൻ്റെ പേരും ഹാംലെറ്റ് എന്ന് തന്നെയാണ് കേട്ടോ. അതൊരു പ്രിൻസ് ആണ്, രാജകുമാരനാണ്. ഹാംലെറ്റ് ആണ് അതിലെ സെൻട്രൽ ക്യാരക്ടർ. ഹാംലെറ്റ്സ് ഫാദർ വാസ് കിൽഡ് ബൈ ക്ലൗഡിയസ്. ക്ലൗഡിയസ് എന്ന് പറഞ്ഞ ആളാൽ നമ്മുടെ ഹാംലെറ്റിൻ്റെ അച്ഛൻ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. ക്ലൗഡിയസ് എന്ന് പറയുന്നത് ഫാദറിൻ്റെ ബ്രദറാണ്. ഇവിടെ ഞാൻ അങ്കിൾ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഫാദറിൻ്റെ ബ്രദറാണ് ക്ലൗഡിയസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ അമ്മയാണ്, നമ്മുടെ ഹാംലെറ്റിൻ്റെ അമ്മയാണ് ജെർട്രൂഡ്. അപ്പോൾ ഈ ജെർട്രൂഡും ക്ലൗഡിയസും ചേർന്നിട്ടാണ് ഹാംലെറ്റിൻ്റെ അച്ഛനെ കൊല്ലുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും വിവാഹം കഴിക്കുന്നുണ്ട് പിന്നീട്. അപ്പോൾ ഹാംലെറ്റിന് ഇത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എങ്ങനെ തീരുമാനങ്ങൾ എടുക്കണമെന്നൊന്നും പോലും അറിയാതെ പാവപ്പെട്ടൊരു പ്രിൻസാണ് ഇതിലെ ഹാംലെറ്റ്. പക്ഷേ നമ്മുടെ ഹാംലെറ്റിന് മരിച്ചുപോയ അച്ഛനുമായിട്ട്, അച്ഛൻ്റെ പ്രേത ആത്മാവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജെർട്രൂഡിൻ്റെയും ക്ലൗഡിയസിൻ്റെയും കണ്ണിൽ നമ്മുടെ ഹാംലെറ്റ് എന്ന് പറയുന്നത് വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരാളാണ്. അതായത് എന്തൊക്കെയോ പ്രശ്നമുള്ള ഒരാൾ പോലെ, കാരണം അവർ നോക്കുമ്പോൾ ഇവൻ വെറുതെ വായുവിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവരുടെ കണ്ണിൽ ഹാംലെറ്റ് വളരെ എന്താണ് സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നമ്മൾ മുന്നത്തെ സ്റ്റോറിയിൽ മറ്റുള്ളവരുടെ കണ്ണിൽ ഒഡീസി എങ്ങനെയായിരുന്നു, ഇൽ കെപ്റ്റ് ലയൺ ആയിരുന്നു. ഇവിടെ മറ്റുള്ളവരുടെ കണ്ണിൽ ഹാംലെറ്റ് എങ്ങനെയാണ്, സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരാളാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ മറ്റുള്ളവർ എന്ന് ഉദ്ദേശിക്കുന്നത് ജെർട്രൂഡ് ആൻഡ് ക്ലൗഡിയസിനെയാണ്. ഓക്കെ. അപ്പം നമ്മുടെ ഇംഗ്ലീഷുകാരൻ എഴുതാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഷേക്സ്പിയറിൻ്റെ ഡ്രാമയായിട്ടുള്ള ഹാംലെറ്റ് തന്നെയാണ്. ഓക്കെ. അടുത്തത് മൂന്നാമത്തെ കഥയാണ്. മൂന്നാമത്തെ കഥ സ്പാനിയാർഡ് എഴുതുന്നതാണ്. ആൾ എഴുതാൻ പോയത് ആരെക്കുറിച്ചാണ്, റൈറ്റ് അബൌട്ട് എ ഫാമർ ഹു തിങ്സ് ഹീ ഈസ് നൈറ്റ്. He goes on his rickety horse for a series of foolish adventures. അതായത് ഒരു ഫാർമർ ആണ് ആൾ ശരിക്കും. പക്ഷെ ആൾ വിചാരിക്കുന്ന ആളൊരു പടയാളിയാണ്, പോരാളിയാണെന്നൊക്കെ വിചാരിച്ചിട്ട് റിക്റ്റി ഹോസ് എന്ന് പറഞ്ഞാൽ ക്ഷീണിതനായിട്ടുള്ള ചാകാറായ കുതിരപ്പുറത്ത് കയറി ഇരുന്നിട്ട് വളരെ ഫൂളിഷ് ആയിട്ടുള്ള മണ്ടത്തരങ്ങൾ നടത്തുന്ന ഒരു ഫാർമറാണ്. ഫാർമറിനെ കുറിച്ചാണ് സ്പാനിയാർഡ് എഴുതാൻ പോയത്. ഇത് നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാന്ന് വെച്ചാൽ മനസ്സിലാവും സെർവാൻഡസിൻ്റെ ഡോൺ കിഹോട്ട് എന്ന് പറഞ്ഞ നോവല് ഇത് തന്നെയാണെന്നുള്ളത്. ഓക്കെ. അപ്പോൾ ഇതിലെ ക്യാരക്ടർ ഡോൺ കിഹോട്ട് എന്ന് തന്നെയാണ് ക്യാരക്ടറിൻ്റെ പേര്. ആളൊരു ഫാർമറാണ്. രാജ്യത്ത് സമാധാനം നടക്കുന്ന സമയത്ത്, പീസ് ടൈമിൽ, ആൾ ആർമർ ധരിച്ച്, ആർമർ എന്ന് പറഞ്ഞാൽ പടച്ചട്ട ധരിച്ചിട്ട് ഇയാൾ
ചാകാറായ കുതിരപ്പുറത്ത് കയറിയിരുന്ന് യാത്രകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആളുകൾ ഇയാളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ സമാധാനപരമായിട്ടുള്ള സമയത്ത് താൻ ഇങ്ങനെ നടക്കുന്നത്, പടച്ചട്ടയൊക്കെ ധരിച്ച് നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആൾ പറയുന്നത് താനൊരു വാൻഡറിങ് നൈറ്റാണ്, അംബാസിഡർ ഓഫ് ഗോഡ് ഓൺ എർത്ത്, ദൈവത്തിൻ്റെ ഒരു അംബാസിഡറാണ് ഞാൻ എന്നൊക്കെയാണ് ആൾ പറയുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ കണ്ണിൽ, അതായത് ഇവിടെ വില്ലേജേഴ്സാണ് മറ്റുള്ളവർ, വില്ലേജേഴ്സിൻ്റെ കണ്ണിൽ ഡോൺ കിഹോട്ടെ ഒരു മാഡ് മാൻ ആണ്. ഓക്കെ, പിന്നെ ഇവിടെ നമ്മുടെ ഹീറോ എന്ന് പറയുന്നത് ഡോൺ കിഹോട്ടെയാണ്. പക്ഷെ ഹീറോൻ്റെ ഇതായിട്ടുള്ള ഗുണങ്ങളൊന്നും തന്നെ ഡോൺ കിഹോട്ടേക്ക് ഇല്ല. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ മൂന്നെണ്ണത്തിലും ഒരു എന്താ പറയുക, ബേസിക് ആയിട്ടുള്ള കാര്യം പറയുന്നുണ്ട് ഇല്ലേ. അതായത് ഒന്ന്, ഇതിലെ മൂന്നെണ്ണത്തിലും ആൾക്കാർ ഹീറോകളാണ്, പക്ഷേ ഹീറോൻ്റെതായിട്ടുള്ള ഗുണങ്ങളില്ലാത്ത ഹീറോസ് ആണ്. ദാറ്റ് മീൻസ് ആൻറ്റി ഹീറോസ് ആണ്, മാർജിനലൈസ്ഡ്, മറ്റുള്ളവരാൽ തള്ളിമാറ്റപ്പെട്ട മാർജിനലൈസ്ഡ് ആൻറ്റി ഹീറോസ് ആണ് ഇവർ മൂന്ന് പേരും എന്ന് നമുക്ക് മനസ്സിലായി. മറ്റുള്ളവരുടെ കണ്ണിൽ ഇവരെങ്ങനെയാണെന്നുള്ളതും കാണിക്കുന്നുണ്ട്. ഓക്കെ, നാലാമത്തെ ആൾ എഴുതാൻ പോയത്, ജർമ്മൻകാരൻ എഴുതാൻ പോയത്, റൈറ്റ് അബൌട്ട് എ യങ് മാൻ ഹു ഫോൾസ് ഇൻ ലവ് വിത്ത് അനദർ മാൻസ് വൈഫ് ആൻഡ് ഡൈസ് ഇൻ ദ എൻഡ്. മറ്റൊരാളുടെ ഭാര്യയെ പ്രണയിക്കുകയും ലാസ്റ്റ് ആൾ മരണപ്പെടുകയും ചെയ്യുന്ന ഒരു യങ് മാനെ കുറിച്ചാണ് ജർമ്മൻകാരൻ എഴുതാൻ പോയത്. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഗോയിത്തെ യങ് വെർദർ എന്നുള്ള കഥ എഴുതിയിട്ടുള്ളത് ഇത് തന്നെയാണ് എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്, ദ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് യങ് മാൻ ആണ്. ആള് ആളുടെ സെർവൻറ്റിനെ ഷാർലറ്റ് എന്ന് പറഞ്ഞ ആളുടെ ലവറിൻ്റെ വീട്ടിലോട്ട് അയക്കുകയാണ് ചെയ്യുന്നത്. ഷാർലറ്റ് എന്നാണ് പേര്. ഇത് ചിലപ്പോൾ എക്സാമിന് ലെറ്റ് എന്നും ചോദിക്കാറുണ്ട്, LOTTE TTE ഈ ഒരു പേരിലും ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഷാർലറ്റ് ലൗറിൻ്റെ പേരാണ് അത് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഷാർലറ്റിൻ്റെ വീട്ടിലോട്ട് സെർവൻറ്റിനെ അയക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആൾ ഇതിന് റീസൺ ആയിട്ട് പറയുന്നത്, സോ ദാറ്റ് ഹി ക്യാൻ ഹാവ് സം വൺ ഹു ഹാസ് ബീൻ ക്ലോസ് ടു ഹെർ നിയർ ഹിം, അതായത് അവളുമായിട്ട് ഒരുപാട് സമയം ചെലവഴിച്ച ഒരാൾ പിന്നീട് എൻ്റെ കൂടെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ അവസാനം ഇയാൾ മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, മറ്റുള്ളവരുടെ കണ്ണിൽ ഇയാളെന്ന് പറയുന്നത് പ്രണയം കൊണ്ട് ഭ്രാന്ത് വന്ന് മരിച്ചു പോകുന്ന ഒരാളാണ്. ഇയാളാണ് ഇതിലെ ഹീറോ, പക്ഷേ ഹീറോൻ്റെതായിട്ടുള്ള ഗുണങ്ങളൊന്നും ഇല്ലാത്ത ഹീറോ ആണ്. മറ്റുള്ളവരുടെ കണ്ണിൽ ഇയാളൊരു പ്രണയത്തിന് വേണ്ടി ഭ്രാന്ത് വന്ന് മരിച്ച ഒരാളാണ്. ഓക്കെ, അല്ലെങ്കിൽ പ്രണയം കൊണ്ട് ഭ്രാന്ത് വന്നൊരാളാണ്. അപ്പോൾ മൂന്നാമത്തെ കഥയിൽ മറ്റുള്ളവരുടെ കണ്ണിൽ ഡോൺ കിഹോട്ടെ ഒരു മാഡ് മാൻ ആണ്. രണ്ടാമത്തേൽ ഇംഗ്ലീഷ് മാൻ എഴുതിയ നമ്മുടെ ഹാംലെറ്റിൽ മറ്റുള്ളവരുടെ കണ്ണിൽ ഹാംലെറ്റ്, മറ്റുള്ളവരെന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ജെർട്രൂഡ് ക്ലൗഡിയസ്, അവരുടെ കണ്ണിൽ ഹാംലെറ്റ് ഒരു സ്ട്രേഞ്ചാണ്. നമ്മുടെ ഒഡീസി മറ്റുള്ളവരുടെ കണ്ണിൽ, മറ്റുള്ളവരെന്ന് ഉദ്ദേശിക്കുന്നത് നൗസിക്കയുടെയും ഫ്രണ്ട്സിൻ്റെയും കണ്ണിൽ ആളൊരു ഇൽ കെപ്റ്റ് ലയൺ ആണ്. അപ്പോൾ ഇതിൽ നാലെണ്ണത്തിലും കോമൺ ആയിട്ട് വന്ന ഫാക്ടേഴ്സാണ് ഹീറോൻ്റെ കാര്യം. ഇവർ നാല് പേരും ആൻറ്റി ഹീറോസ് ആണ്. ഹീറോസിൻ്റെതായിട്ടുള്ള ഒരു സ്പെസിഫിക് നാച്ചേഴ്സും ഇവർക്കില്ല. രണ്ടാമത്തെ കോമൺ ഫാക്ടർ മറ്റുള്ളവരുടെ കണ്ണിൽ, ഈ നാലെണ്ണത്തിലും മറ്റുള്ളവരുടെ കണ്ണിൽ ഈ ക്യാരക്ടേഴ്സ് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരുന്നുണ്ട്. സോ ഇതിൻ്റെ കൺക്ലൂഷനായിട്ട് നമ്മൾ പറയേണ്ട കാര്യം, ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ സംഭവത്തിലൂടെ നമുക്ക് ഹ്യൂമൻ കണ്ടീഷൻ, ഹ്യൂമൻ നേച്ചർ, ഹ്യൂമൻ പ്രോബ്ലംസ് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ദെൻ മറ്റുള്ളവരുടെ കണ്ണിൽ ഈ ക്യാരക്ടേഴ്സ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പിന്നെ നമ്മൾ കാണുന്നത് പോലെയല്ല ശരിക്കും ആൾക്കാർ എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കാരണം ഇതിലിപ്പോൾ ഒന്നാമത്തെ കഥയിൽ ഒഡീസി എന്ന് പറയുന്നതും നൗസിക്കും ഫ്രണ്ട്സും കാണുന്നത് പേടിപ്പെടുത്തുന്ന രൂപമായിട്ടാണ്. പക്ഷേ ആക്ച്വലി ഒഡീസി എന്ന് പറഞ്ഞൊരു പാവം റെഫ്യൂജിയാണ്, സ്വന്തം നാട്ടിൽ എത്തിപ്പെടാൻ പറ്റാതെ പോയൊരു റെഫ്യൂജിയാണ്. രണ്ടാമത്തെ കഥയിൽ ഹാംലെറ്റിനെ ജെർട്രൂഡും ക്ലൗഡീസും കാണുന്നത് വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരാളായിട്ടാണ്, എന്തോ സംഭവിച്ചിട്ടുള്ള ഒരാളായിട്ടാണ്. പക്ഷേ ശരിക്കും ഹാംലെറ്റ് എന്ന് പറഞ്ഞ പ്രിൻസ് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത, അച്ഛൻ മരണപ്പെട്ട, അച്ഛനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പാവം പ്രിൻസാണ്. അപ്പം അതിൽ ആൾക്കാർ കാണുന്നത് പോലെയല്ല റിയൽ ആയിട്ടുള്ള അവരുടെ ലൈഫ്. അപ്പോൾ അതും നമുക്ക് ലിറ്ററേച്ചേഴ്സിലൂടെ മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പം ഇങ്ങനെ വേണം നിങ്ങൾ എഴുതാനായിട്ട്. സോ ഈ ഒരു പാഠഭാഗത്തു നിന്ന് കൂടുതലും എസ്സേയും ഷോർട്ട് എസ്സേയാണ് ചോദിക്കാറുള്ളത്. ഓരോ കഥയായിട്ട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ എസ്സേ ആയിട്ടിൽ എങ്ങനെയാണ് ലിറ്ററേച്ചർ നമുക്ക് ഹ്യൂമൻ കണ്ടീഷൻസ് മനസ്സിലാക്കി തരുന്നത് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ എസ്സേ ക്വസ്റ്റ്യനിൽ ലിറ്ററേച്ചർ എന്നുള്ളൊരു ടേം കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഓഫ് കോഴ്സ് ഫ്രം ദിസ് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ എല്ലാ കാര്യങ്ങളും ഈച്ച് സ്റ്റോറീസ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതുപോലെ ഓരോ സ്റ്റോറീസായിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് മൊത്തമായിട്ട് ലിറ്ററേച്ചറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കണം. ഓക്കെ, എസ്സേ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്ന് ഇപ്പം ഞാൻ ഈ കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് എഴുതി ഒന്ന് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ആ ഒരു എസ്സേ ക്വസ്റ്റ്യൻ്റെ ആൻസറായി. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതൊന്ന് പഠിച്ചു പോയാൽ എസ്സേ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് മൊത്തം എഴുതാമെന്ന്. ഇനിയിപ്പോൾ ഷോർട്ട് എസ്സേ ചോദിച്ചാൽ ഓരോന്ന് ഓരോന്നായിട്ട് ഷോർട്ട് എസ്സേ ചോദിച്ചാൽ അതും എഴുതാം. അപ്പോൾ ഈ ആൻസേഴ്സ് മൊത്തം ഒന്ന് പഠിച്ചിട്ട് പോകാൻ ശ്രമിക്കാം. ഓക്കെ, സോ
സ്പെക്ട്രത്തിൻ്റെ ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടിപ്സ് ആൻഡ് ഗൈഡ് ലൈൻസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ടു മാർക്കിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. ഷോർട്ട് എസ്സേ അവർ പറഞ്ഞിരിക്കുന്ന എണ്ണം മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. എസ്സേ രണ്ടെണ്ണം അറ്റൻഡ് ചെയ്യുക. എസ്സേ ആദ്യം എഴുതിയാലും ടു മാർക്ക് ആദ്യം എഴുതിയാലും കുഴപ്പമില്ല, അത് നിങ്ങളുടെ ചോയ്സ് ആണ്. സ്പീഡിൽ എഴുതാൻ ശ്രമിക്കുക. എല്ലാ കുട്ടികളും പറയുന്ന കാര്യം സമയം തികഞ്ഞില്ല എന്നാണ്. അപ്പോൾ അത് പറയരുത്, സ്പീഡിൽ തന്നെ എക്സാം എഴുതുക. ക്വസ്റ്റ്യൻ നമ്പറുകൾ കൃത്യമായിട്ടിടുക. ഇമ്പോർട്ടൻ്റ് ടേംസ് അണ്ടർലൈൻ ചെയ്യുക. പ്രത്യേകിച്ച് നമ്മുടെ യു എൻ സ്പീച്ചിലെ 2012 വെടിയേറ്റു മലാലയ്ക്ക് 2013 യുണൈറ്റഡ് നേഷൻസിൽ വന്ന് പ്രസംഗം പറയുന്നു, 2014 സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടുന്നു. അപ്പോൾ ആ ഇയേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് പോവുക എക്സാമിന് എഴുതുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ ടേംസ്, അലസൻ കുട്ടിയുടെ പ്രായം, മറിയത്തിൻ്റെ പ്രായം, പിന്നെ സുധാകരൻ്റെ ആ ഒരു കണക്ഷൻ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ടേംസ് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്തു. വയസ്സ്, വർഷങ്ങൾ, പേരുകൾ, അവരുടെ കണക്ഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികൾ സാധാരണഗതിയിൽ ഓർത്ത് വയ്ക്കാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അങ്ങനെയുള്ള ടേംസ് അണ്ടർലൈൻ ചെയ്ത് വെച്ച് പോകാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, സോ ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങൾക്ക് നമ്മുടെ ഇത്രയും നമ്മുടെ സ്പെക്ട്രത്തിൻ്റെ PDF, പിന്നെ യൂട്യൂബിലെ വീഡിയോസ്, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസൊക്കെ യൂസ്ഫുൾ ആയിരുന്നോ, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിരുന്നോ എന്നുള്ള കമൻസ് ആൻഡ് ഒപ്പീനിയൻസ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ. സോ ഓൾ ദി വെരി ബെസ്റ്റ്. നന്നായിട്ട് എഴുതുക എക്സാം. സോ താങ്ക് യു.